കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 സീറ്റുകളിൽ 99 സീറ്റും കരസ്ഥമാക്കി മിന്നുന്ന വിജയം കാഴ്ചവെച്ച പിണറായി വിജയന് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർ പ്രത്യേകം ആശംസ അറിയിച്ചിരിക്കുകയാണ്. തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ആശംസ അറിയിച്ചിരിക്കുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അടുത്ത 5 വർഷം കൂടി കേരളം ഭരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് സന്തോഷം നൽകുന്നു. പലതരം പ്രതിസന്ധികളിലൂടെ മലയാളികൾ കടന്നുപോയ കഴിഞ്ഞ 5 വർഷക്കാലത്ത് ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുകയും പ്രതിസന്ധികളെ ഒന്നിച്ചു നിന്ന് നേരിടുന്നതിന് നേതൃത്വം നൽകുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ നിലപാടിന് പൊതു സാമൂഹിക അംഗീകാരം കിട്ടിയിരുന്നുവല്ലോ. പൗരത്വ വിഷയത്തിൽ പ്രശ്നത്തെ ഭരണഘടനാപരമായി സമീപിക്കുകയും അത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, മറിച്ച് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ തകർക്കുന്ന വിഷയമാണ് എന്ന നിലയിൽ ബോധവൽക്കരണം നടത്താനും വലിയ പ്രതിഷേധങ്ങൾ നടത്താനും അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. ഇന്ത്യയുടെ അടിത്തറ മതേതരത്വമാണെന്നും എല്ലാ മതവിശ്വാസികളെയും ഒരുപോലെ കണ്ട് പൗരന്മാർക്കിടയിൽ സമാന നീതി പുലർത്താൻ ഭരണകൂടങ്ങൾക്ക് കഴിയണം, അത്തരത്തിലുള്ള സന്ദേശം നൽകാൻ CAA വിരുദ്ധ സമരം നിമിത്തമായി മലയാളികൾ ഒരുമിച്ച് നടത്തിയ ആ പ്രതിഷേധങ്ങൾ വിശ്വാസികൾക്ക് നൽകിയ പ്രതീക്ഷകൾ വെറുതെയായില്ല, ചെറുതായിരുന്നില്ല. കണ്ണൂരും കോഴിക്കോടും എറണാകുളത്തും അടക്കം നിരവധി സ്ഥലങ്ങളിൽ മുഖ്യമന്ത്രി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമങ്ങളിൽ സംസാരിക്കാൻ അദ്ദേഹം ക്ഷണിച്ചപ്പോൾ നടന്ന സംഭാഷണങ്ങളിലും സർക്കാർ ആ വിഷയത്തിൽ സ്വീകരിച്ച കരുതലും കാവലും വ്യക്തമായിരുന്നു. സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കും വിദ്യാഭ്യാസ സാമൂഹിക വിഷയങ്ങൾക്കും വേണ്ടി നേരിട്ടും ടെലിഫോണിലൂടെയും സംസാരിക്കുമ്പോഴെല്ലാം ഓരോ വിഷയത്തെയും സൂക്ഷ്മതയിൽ കാണുകയും സമയം വൈകാതെ മാതൃകാപരമായ തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യുന്ന സമീപനമായിരുന്നു മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും. പ്രളയവും കോവിഡും മലയാളികളുടെ ജീവിതത്തെ ആകമാനം ബാധിച്ച കഴിഞ്ഞ 1 വർഷക്കാലം എല്ലാവർക്കും സഹായവും സാന്ത്വനവും നൽകുന്ന നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. 2 തവണ പ്രളയമുണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചും ദുരിതബാധിതർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങൾ നൽകിയും കൂടെ നിന്ന സർക്കാരിൻ്റെ നിലപാടുകൾ ഓരോ മലയാളിയുടെയും ഹൃദയം തൊടുന്നതായിരുന്നു. മുസ്ലിങ്ങളുടെ ആരാധനകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനൊക്കെ ഓരോ സമയവും ആവശ്യമായ കൂടിയാലോചനകൾ നടത്തുകയും സമുദായ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമായിരുന്നു. മദ്രസാധ്യാപക ക്ഷേമനിധി, പള്ളികളുടെ നിർമ്മാണ അനുമതി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലേക്ക് മാറ്റിയത് എല്ലാം വളരെ പ്രശംസനീയമായ തീരുമാനങ്ങളായിരുന്നു. മറ്റു മതവിശ്വാസികളുമായി ബന്ധപ്പെട്ടും ഇത്തരം നിലപാട് തന്നെയാണ് കാണാൻ കഴിഞ്ഞതും. മതേതരത്വ മൂല്യങ്ങൾ സമൂഹത്തിലേക്ക് ആഴത്തിൽ പടർത്തി അടുത്ത 5 വർഷങ്ങളിലും ഇതിനേക്കാൾ മികച്ച നിലയിൽ ഭരണം നടത്താൻ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വിജയിച്ച എല്ലാ സ്ഥാനാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു.